ഉണ്ണി അല്ലെങ്കിൽ തന്നെ നമുക്ക് എന്താണ് ഒരു കുറവ്? ആ ശുഗർ ഷാപ്പാട് ശ്രീ മുരുക ഭവൻ അതിന്റെ മുകളില് ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. വെറും ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല, വനിതാ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇനി നമ്മുടെ റൂമിന്റെ മുകളില് ഒരു ഫ്ലോറൂടെ ആരോട് ചോദിച്ചിട്ടാണോ മുറി തുറന്നത്? ആരോടാ ചോദിക്കേണ്ടത്? തന്നോടോ? ഇത് എന്റെ മുറിയാ, ഞാനാ ഇതിന്റെ ഉടമസ്ഥൻ. പരിചയമില്ലായിരിക്കും അല്ലേ? അന്ന് മുറിയെടുത്തപ്പം കണ്ടത് ഓർമ്മയില്ലേ? ചക്കാത്തിനല്ലോ, വാടകയ്ക്കല്ലേ? ആ വാടകയ്ക്ക. പക്ഷേ അത് ചക്കാത്തിനായപ്പോഴുണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നേ. വാടക ചോദിച്ചാ പോരെ തരുമായിരുന്നല്ലോ. ചോദിച്ചാ മതിയായിരുന്നില്ലേ? അത് ഞാനിപ്പോഴാ അറിഞ്ഞത്. അപ്പോ കഴിഞ്ഞ 4 മാസമായിട്ട് ചോദിച്ച രീതി ശരിയല്ലായിരിക്കും അല്ലേ? കാശ് കൊടുത്തേ, 400 രൂപ നീ കൊടുത്തേ. 400 രൂപ നീ കൊടുത്തേക്ക്. ₹400 4 മാസത്തെ വാടക. സന്തോഷം. ആ ഇനി സാധനങ്ങളെല്ലാം എടുത്ത് സ്ഥലം കാലിയാക്കിയ. സ്ഥലം കാലിയാക്കാനോ? ആ ഇനി ഇവിടെ പൊറി വേണ്ടാന്ന്. അതേ ഞങ്ങളുടെ വിലപിടിപ്പുള്ള പല സാധനങ്ങളും പോയെന്ന് പോലീസിൽ പറഞ്ഞു കൊടുക്കും. ശരിയല്ലേ? അവരുടെ ലിസ്റ്റിലുള്ള പല തൊണ്ടി സാധനങ്ങളും ഇതിനകത്തുണ്ട്. വാടകയില്ലാതെ താമസിക്കാൻ അവർ സ്ഥലവും തരും. കള്ളന്മാര് കേസ് കൊടുക്കുന്നൊരു കാലേ. എന്താ സംഭവം? പുള്ളി ഇപ്പൊ മൂടൌട്ടാ. കയ്യിലിന് കാശും പോയി പെട്ട് റോട്ടിൽ പോയി. ₹100 അഡ്വാൻസ് ചളേ കൊട. കാശ് കൊട്. കൊടുത്തിട്ട് വേഗം വാ. ₹1127 കൊള്ളാം, നല്ല നമ്പറാണ്. അറിയാൻ വേണ്ടി ചോദിക്കുക, നിന്റെ ഇരിക്കുന്നത് പുളുങ്കുരു ആണോ? എന്റെ കയ്യിൽ മാത്രമല്ല. അമ്മേ കാശൊക്കെ എവിടെ? എടുക്കാൻ പോകില്ല, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണോ? അല്ലേ അള്ളി, എനിക്കിത് വലിയ ബുദ്ധിമുട്ടായിരിക്കുക. അയ്യോ എന്നാ ഇങ്ങനെ തന്നേര്. വേണ്ട വേണ്ട, എല്ലാം തന്നാ മതി, ഞാൻ സൂക്ഷിച്ചോളാം. ഇത് ഒന്നും രണ്ടും എടുത്ത് ചെലവാക്കിയ അടുത്ത കൊല്ലം തിരിച്ചു കൊടുക്കണ്ടേ? അത് അടുത്ത കൊല്ലത്തെ കാര്യമല്ലേ ഉണ്ണി. ഒരു 1 രൂപ ചേഞ്ചിക്കുന്നേ, ഫോൺ ചെയ്യട്ടെ. ഹലോ, 30658 ഹോൾഡൺ പ്ലീസ്. ഹലോ ബീരല്ലേ, ഗുഡ് മോർണിംഗ് ഗോപു. അയ്യോ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, ഇന്ന് മോർണിംഗ് ഫ്ലൈറ്റ് എത്തിയതേ ഉള്ളൂ. ബിസിനസ് അല്ലേ, കഴിഞ്ഞ ആഴ്ച എത്തേണ്ട ഷിപ്മെന്റ് ആണ്. എത്ര ഏജന്റ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്നേ, എല്ലാത്തിനും ഞാൻ തന്നെ പോണം. ഓർമ്മിച്ച് വന്ന അതല്ലേ ഓടി എത്തിയത്. പിന്നെ മീരയ്ക്ക് വേണ്ടി ഓർഡർ കൊടുത്തിരുന്ന സാരി നെക്ലസ് ഉണ്ടായിരുന്നു, ഇങ്ങോട്ട് വരാനുള്ള അർജൻസിയിൽ ഒന്നും കളക്ട് ചെയ്യാൻ പറ്റില്ല. എപ്പോഴൊന്ന് കാണുക? വൈകിട്ടോ? ഓ യെസ്. ഇവിടുത്തെ നമ്പറോ? ഞാനിപ്പോ പുറത്തേ കിടക്കുക, അങ്ങോട്ട് വിളിച്ചോളാം. ഓക്കെ. എക്സ്ക്യൂസ് മീ. യെസ്. മാച്ചസ് പ്ലീസ്. കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. എന്ത്? ഫോണിൽ കൂടി ആ പെണ്ണിനോട് പറഞ്ഞ പുളുവേ, കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. മനസ്സിലായില്ല? മനസ്സിലായി തരാം വാ. ഇതാണ് പണമുണ്ടാക്കാനുള്ള എളുപ്പവഴി. 5 to 10, 10 to 20 ഒറ്റക്കിരട്ട, അതാണ് നോട്ടിരട്ടിപ്പ്. വിശ്വാസം ഉണ്ടെങ്കിൽ മതി. ഈ നോട്ടൊന്ന് കാണാൻ പറ്റുമോ? അതിനെന്താ, നോട്ട് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് കാശ് കൊടുത്താൽ മതി. നോട്ട് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് കാശ് കൊടുത്താൽ മതി. ഈ നോട്ടടവെപ്പ് നോട്ടരട്ടിപ്പ് എന്നൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷേ എന്തോന്ന്, പക്ഷേ നീ കാശ്. ആ ഉണ്ണിയെ കാശ് കൊടുക്കാൻ എന്റെ ഇല്ല. ആ അവനൊന്നും തരൂലടാ. എടാ ഗുരുജിയുടെ കാറിന്റെ സ്റ്റീരിയോ മോട്ടിച്ചതിന് നമുക്ക് കിട്ടിയ ശിക്ഷ എന്താണ്? ഓരോരുത്തർക്കും 10,000 രൂപ വീതം. അതായത് സാക്ഷാൽ ലക്ഷ്മി ദേവി നമ്മളെ കടാക്ഷിച്ച് തുടങ്ങിയിരിക്കുന്നു. ആ സ്ഥിതിക്ക് ഇനി കാശ് വന്നുകൊണ്ടേയിരിക്കും. ഇത്രയും ചെറിയ തുകയ്ക്ക് സാറിനെ കൊടുക്കാറില്ല. 50,000 ലക്ഷം ഒക്കെയാ, പിന്നെ ജോണിച്ചൻ പറഞ്ഞായിരുന്നു. പിള്ളേരല്ലേ, അവരും നന്നായി വെട്ടെ അല്ലേ.
എന്റെ കയ്യിൽ 19,000 രൂപയുണ്ട്. രണ്ടായിരം രൂപ കൂടുതലുണ്ട്. ഇരിക്കട്ടെ, ജോണിച്ചന്റെ ഫ്രണ്ട് അല്ലേ. നമ്മളീ കളി കളിക്കുമ്പോഴേ കുറച്ചൊക്കെ തയ്യാറെടുപ്പ് വേണം. തയ്യാറെടുക്കാൻ നിന്നാലേ ഒതുങ്ങി കിട്ടുന്ന നേരെ കൈവിട്ടു ആലോചിക്കാൻ സമയം കൊടുക്കരുത്. നവിടി 200 രൂപ. എളുപ്പത്തിൽ പണം ഉണ്ടാക്കാനുള്ള മാർഗം ഇതാണല്ലേ. പോയില്ലേ, 19,000 രൂപ കളഞ്ഞിട്ട് അത്ര എളുപ്പം പോവാൻ പറ്റില്ലല്ലോ. ഞാൻ തന്ന രൂപ എനിക്ക് തിരിച്ചു വേണം. ഓ തരാലോ, അതിന് പുറത്തു നിന്നാൽ എങ്ങനെയാ? അകത്തോട്ട് വാ, നമുക്ക് പറഞ്ഞു തീർക്കാം. Mm-hmm.